എല്ലാവർക്കും കിക്കോഫ് മലയാളത്തിലേക്ക് സ്വാഗതം. സിദാനും സംഘവും ഇന്ന് ലാ ലീഗയിൽ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ശക്തരായ ടീമിനെ തന്നെയാണ് റയൽ മാഡ്രിഡിനെ നേരിടുവാനുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ മുൻ കോച്ചായ ലോപ്പറ്റേക്ക് പരിശീലിപ്പിക്കുന്ന സെവിയയാണ് ഇന്ന് റയൽ മാഡ്രിഡിൻ്റെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30-നാണ് മത്സരം തുടങ്ങുന്നത്. സെവിയയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിലെ പരാജയമെല്ലാം ഇപ്പോൾ അവർക്ക് വലിയ ഒരു തിരിച്ചടി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇത്രയും ശക്തരായ ഒരു എതിരാളികളെ ഇപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ, അതായത് ഇന്നത്തെ മത്സരം എങ്ങനെ അവർ മറികടക്കും എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയായിരിക്കും ഫുട്ബോൾ ലോകം. കാരണം സിദാന്റെ സ്ഥാനം പോലും ഇപ്പോൾ തെറിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം സിദാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. ഒരു സമനില പോലും ഒരുപക്ഷെ സിദാൻ എന്ന മാനേജറുടെ സ്ഥാനം തെറിപ്പിച്ചേക്കും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം റയൽ മാഡ്രിഡിന് വിജയത്തിൽ കുറഞ്ഞതല്ലാതെ മറ്റൊന്നും ചിന്തിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ലാ ലീഗയിൽ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡിന് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 1 മത്സരം സമനിലയിലും 2 മത്സരം അവർ പരാജയപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഷാക്തറിൻ്റെ അടുത്ത് പരാജയപ്പെട്ടിട്ടാണ് ഇന്ന് സെവിയയ്ക്കെതിരെ കളിക്കുവാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സമ്മർദ്ദവും ഇന്ന് റയൽ മാഡ്രിഡിന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സെവിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയോട് 4-0 പരാജയപ്പെട്ടിട്ടാണ് ഇന്ന് ലാ ലീഗയിൽ റയൽ മാഡ്രിഡിനെതിരെ കളിക്കുവാൻ ഇറങ്ങുന്നത്. ഇരു ടീമും പരാജയപ്പെട്ടിട്ടാണ് ഇന്ന് നേർക്കുനേർ വരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവസാന 5 മത്സരങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ സെവിയ 2 തവണ വിജയിച്ചിട്ടുണ്ട്, റയൽ മാഡ്രിഡ് 3 തവണയും വിജയിച്ചിട്ടുണ്ട്. ആ ഒരു കണക്കുകൾ നോക്കുമ്പോൾ റയൽ മാഡ്രിഡിന് തന്നെയാണ് ചെറിയ ഒരു മുൻതൂക്കമുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ റയൽ മാഡ്രിഡിന് ഇന്ന് വിജയിക്കുവാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 4-ഉം 5-ഉം സ്ഥാനത്താണ് റയൽ മാഡ്രിഡും സെവിയയും നിൽക്കുന്നത്. 4-ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ്, 5-ാം സ്ഥാനത്ത് സെവിയയാണ്. റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 2 സമനിലയും 3 തോൽവിയുമാണ്. 17 പോയിൻ്റോടെ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് സിദാന്റെ സംഘം. സെവിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 9 മത്സരങ്ങളാണ് അവർ കളിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിൽ 5 വിജയം അവരും സ്വന്തമാക്കിയിട്ടുണ്ട്, 1 സമനിലയും 3 തോൽവിയുമാണ്. 16 പോയിൻ്റോടെ 5-ാം സ്ഥാനത്താണ് ലോപ്പറ്റേഗിയുടെ ടീം നിൽക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ക്യാപ്റ്റനായ സെർജിയോ റാമോസ് ഇന്നത്തെ മത്സരത്തിലും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹത്തെ സിദാൻ ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്. അത് ഇനി അവർക്ക് തിരിച്ചടി ആകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും റയൽ മാഡ്രിഡിൻ്റെ ഒരു പോസിബിൾ 11 നോക്കുകയാണെങ്കിൽ 4-3-1-2 എന്ന ഫോർമേഷനിലായിരിക്കും റയൽ മാഡ്രിഡ് ഇറങ്ങുവാൻ സാധ്യതയുള്ളത്. ഗോൾ കീപ്പറായി കോട്ടുവ, ഡിഫൻഡേഴ്സിൽ ഫെർലാൻ മെൻഡി, വരാനെ, എഡർ മിലിറ്റാവോ, വാസ്കസ്, മധ്യനിരയിൽ ക്രൂസ്, കസ്മാരോ, മോഡ്രിച്ച്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഒഡഗാർഡ്, സെൻട്രൽ ഫോർവേഡായി അസെൻസിയോ, ബെൻസിമ എന്നിവർ ആയിരിക്കാം ഇന്ന് റയൽ മാഡ്രിഡ് നിരയിൽ ഇറങ്ങുവാൻ സാധ്യതയുള്ളത്. എന്തായാലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് ഇന്നത്തെ മത്സരം. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് സിദാന്റെ കാര്യത്തിലാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു പരാജയമോ റയൽ മാഡ്രിഡിന് സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് സിദാന്റെ ഭാവി തന്നെ തുലാസിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മത്സരം എന്താകും എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോഫ് മലയാളം.